ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് പാഷൻ ഫ്രൂട്ടാണ്. നമുക്കിത് നല്ല പോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഞങ്ങളൊക്കെ ഇവിടെ ഇതിന് ഉപ്പും തണ്ണിയും എന്നാണ് പറയാറ്. കാസർഗോട്ടിൽ എല്ലാവരും ഇതേ പേരിൽ തന്നെയാണ് പറയാറ്. ഏകദേശം എല്ലാവരും ഇത് മാങ്ങ വെച്ചാണ് ചെയ്യാറ്. ഇതുപോലെ പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് അധികമാരും ചെയ്തിട്ടുണ്ടാവില്ല. മാങ്ങയേക്കാൾ ഒരുപാട് ടേസ്റ്റാണ് പാഷൻ ഫ്രൂട്ട് വെച്ച് ചെയ്യുമ്പോൾ. ഞാനിത് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വീണ്ടും ഇത് ഉണ്ടാക്കിയിടുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രത്തോളം ടേസ്റ്റിയാണിത്. ചോറിനൊപ്പമാണ് ഏകദേശം എല്ലാവരും ഇത് കൂട്ടാറുള്ളത്. പക്ഷേ എനിക്കിഷ്ടം വെറുതെ തന്നെ കൂട്ടാനാണ്, കാരണം വെറുതെ കൂട്ടുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. പാഷൻ ഫ്രൂട്ട് എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ രണ്ട് ഉണക്കുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാംബു സ്റ്റിക്കിലേക്ക് കുത്തിക്കൊടുക്കാം. ബാംബു സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഈർക്കിളിയിൽ വെച്ച് കുത്തിയാലും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇത് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ലാത്തതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതുപോലെ കറക്കി കറക്കി വേണം ചെയ്യാൻ, എങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം എല്ലായിടത്തും എത്തും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാംബു സ്റ്റിക്കിൽ നിന്നും ഈ മുളക് എടുത്തു മാറ്റാം. എന്നിട്ട് നമ്മളുടെ ഈ പാഷൻ ഫ്രൂട്ടിലേക്ക് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ച് മുളക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ കൈ ഉപയോഗിച്ച് പൊടിച്ചു കൊടുക്കണം. ഇതിലേക്ക് മുളക് ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് അധികം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. എൻ്റെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ വായിൽ വെച്ച ശേഷം വീണ്ടും വീണ്ടും ഇതെടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ എൻ്റെ മുളകൊക്കെ പാകമായിട്ടുണ്ട്. എനിക്ക് കുറച്ച് എരിവോട് കൂടി തന്നെയാണ് ഇത് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മുളക് ഇട്ടത്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും വേറൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.